നമസ്കാരം. ഇന്ന് നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീ ജോൺ പോൾ. സിനിമക്ക് മലയാളത്തിൻ്റെ ഭാവുകങ്ങൾ പകരുകയും മലയാളത്തിന് സിനിമയുടെ ശക്തി സൗന്ദര്യങ്ങളേകുകയും ചെയ്ത സാക്ഷര സാന്നിധ്യം. നിരവധി സിനിമ കഥകളിലൂടെ മലയാളികളുടെ ഹൃദയം കവർന്ന എഴുത്തുകാരൻ. സിനിമയുടെ നാനാർത്ഥങ്ങളെ മലയാളത്തിലേക്ക് പകർന്നേകിയ സിനിമ എഴുത്തുകാരുടെ ഈ കാലത്തെ സംബന്ധിച്ചിടത്തോളം കരുത്തനായ ആശാൻ. സിനിമ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യേണ്ടുന്ന ഗൗരവാവഹമായ ഒരു ബൗദ്ധിക തലമാണെന്നുകൂടി അദ്ദേഹത്തിൻ്റെ 20 വരുന്ന പുസ്തകങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ ആ ഭാഷാസബരിയെക്കുറിച്ച്, ആ ചലച്ചിത്ര സേവനത്തെക്കുറിച്ച് നമുക്കറിയാം. നമസ്കാരം, വന്നതിന് പ്രത്യേകിച്ച് നന്ദി. ജോൺ പോൾ മലയാള സിനിമയ്ക്ക് നൽകിയ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി അങ്ങയുടെ ഭാഷയിൽ തന്നെ എന്താണ്? വെല്ലുവിളി നൽകുക എന്നുള്ളത് നിയോഗങ്ങളാണ്. അത് അവകാശവാദത്തോടെ അവതരിപ്പിക്കേണ്ടതല്ല. നേരിട്ടത്, ഒരുപക്ഷെ കടന്നു പോകുന്നത് ജീവിത യാഥാർത്ഥ്യങ്ങളോട് പലപ്പോഴും പുറംതിരിഞ്ഞ് വഴുതി മാറാനുള്ള സിനിമയുടെ സഹജമായ പ്രവണതയിൽ അല്പമെങ്കിലും മനസ്സാക്ഷിയോടുകൂടി ജീവിതത്തോട് സിനിമയെ പിടിച്ചടുപ്പിക്കുക എന്ന് പറയുന്ന പൂർവ്വസൂരികളായ ഗുരുക്കന്മാർ ചെയ്തു തുടങ്ങിയ ഒരു നിവർത്തനത്തിൻ്റെ ബാക്കിയാവുക എന്നുള്ളതാണ്. സാഹചര്യങ്ങൾ അനുവദിച്ചപ്പോഴൊക്കെ സിനിമയെ ജീവിതത്തോട് ചേർത്ത് നിർത്തുവാൻ ശ്രമിച്ചിട്ടുണ്ട്. അതൊരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. കാരണം കച്ചവടപരമായ താല്പര്യങ്ങൾ ചേരുവകളായി ഒരുപാട് സമ്മർദ്ദങ്ങൾ ചെലുത്തുന്ന സിനിമയിൽ അനുകൂലമായ സാഹചര്യങ്ങൾ ഒത്തുവരുമ്പോൾ പോലും സന്ദേഹികളാണ് ഇതിന് പണം മുടക്കുന്നവരും അതിൻ്റെ വ്യവസ്ഥിതിയും എല്ലാവരും. അതിനോട് പടപെടുത്താൻ ആർജവവും തൻ്റെടവുമുള്ള ഇത്തരത്തിലുള്ള ഒരു സിനിമ പ്രകാശനം ജീവിത ദൗത്യമായി കാണാൻ തയ്യാറുള്ള സംവിധായകരോട് ഒത്തുചേർന്നപ്പോൾ ആ വഴിയെ സഞ്ചരിക്കുവാൻ അല്പം പോലും മടിച്ചിട്ടില്ല. അതുമൂലമുണ്ടാകാവുന്ന നഷ്ടങ്ങളെക്കുറിച്ച് വ്യാകുലപ്പെട്ടിട്ടില്ല. നഷ്ടബാക്കികൾ എന്ന് പറയുന്നത് ബാങ്ക് ബാലൻസിൽ മാത്രമല്ല എന്ന് തിരിച്ചറിയാനുള്ള വകതിരിവ് ഗുരുമുഖത്തുനിന്ന് ലഭിച്ചിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ മൂലധന ബാക്കി. പ്രേക്ഷകരുടെ അറിവിലേക്ക്, 1950 ഒക്ടോബർ 29 എറണാകുളം ടൗണിൽ, ഈ മഹാനഗരമാകുന്നതിന് മുമ്പുള്ള എറണാകുളം ടൗണിൽ ജനനം. വന്ധ്യപിതാവ് ഷവലിയർ പുതുശ്ശേരി വർക്കി പൗലോസ് സാർ, വന്ധ്യമാതാവ് മുളയരിക്കൽ റെബേക്ക. തീർച്ചയായും അച്ഛൻ്റെ വഴി ആധ്യാത്മികതയുടെ സാരവത്തായ സന്ദേശവാഹക ആ ദൗത്യത്തിൻ്റേതായിരുന്നു. പക്ഷേ മകൻ അതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമല്ലെങ്കിലും വിഭിന്നമായ മറ്റൊരു വഴിയിലേക്ക്. കുട്ടിക്കാലത്തെ ആ രൂപപ്പെടലുകളെക്കുറിച്ച് ഒന്ന് പറഞ്ഞാലും. എഴുത്തിൻ്റെ വഴിയെ, വായനയുടെ വഴിയെ സഞ്ചരിക്കുവാൻ പ്രേരിപ്പിച്ചത് എൻ്റെ പിതാവായിരുന്നു. ഒരുപക്ഷേ ഞാൻ ചിറ്റൂർ ഗവൺമെൻറ് സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഒരുപാട് ഒഴിവ് സമയങ്ങളുണ്ടായിരുന്നു. അന്ന് ഷിഫ്റ്റ് സമ്പ്രദായമായിരുന്നു. അങ്ങനെ ഒഴിവ് സമ്പ്രദായങ്ങൾ മുഴുവൻ വികൃതിത്തരങ്ങളിൽ മുഴുകി നടന്നപ്പോൾ എന്നെ വായനയുടെ ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന അദ്ദേഹമാണ്. ആദ്യമായിട്ട് അവിടുത്തെ ഒരു പബ്ലിക് ലൈബ്രറിയിൽ അംഗത്വം എടുക്കുകയും അവിടുന്ന് പുസ്തകങ്ങളെടുത്ത് വായിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ പുസ്തകങ്ങളുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ചൊന്നും പറഞ്ഞു തന്നിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു നിരയിൽ ആദ്യം കണ്ട പുസ്തകമെടുത്തു. അതൊരു വലിയ ബൃഹത്തായ പുസ്തകമായിരുന്നു. വായിച്ചു തീർക്കാൻ 10-12 എടുത്തു. ഒരക്ഷരം മനസ്സിലായില്ല, പേരുകൾ പോലും നാവിൽ തങ്ങി നിന്നില്ല. അടുത്ത പുസ്തകം എടുത്തപ്പോൾ അതിനേക്കാൾ അപകടമായി. അതോടെ ആ നിര ഉപേക്ഷിച്ച് എതിർ നിരയിലേക്ക് പോയി. അപ്പോൾ പേരുകൾ അല്പം അപരിചിതങ്ങളാണെങ്കിലും ഒരു ഉദ്വേഗമുണ്ടായിരുന്നു. അത് ഡിറ്റക്റ്റീവ് നോവലുകളുടെ ഒരു അലമാരിയായിരുന്നു എന്നൊക്കെ തിരിച്ചറിയുന്നത് പിന്നീടാണ്. പിന്നെ ആ വഴി മാത്രമായി വായനയുടെ ഉപാസന. എപ്പോഴോ കാഷ്വലായി വായിച്ചുകൊണ്ടിരുന്ന ഏതോ പുസ്തകം എൻ്റെ പിതാവ് എടുത്തു നോക്കുമ്പോഴാണ് ഞാൻ ഇപ്പോൾ വായനയുടെ വഴിയിൽ ചെന്നെത്തിയിരിക്കുന്നത്, ഈ അപസർപ്പക ലോകത്തിലാണ് തിരിച്ചറിയുന്നത്. അത് അപകടകരമായേക്കാം എന്നൊരു തോന്നൽ അദ്ദേഹത്തിന് ഉണ്ടായത് കൊണ്ടാണോ, ഒരു പക്ഷേ യാദൃച്ഛികമായ കാലനിയോഗം കൊണ്ടാണോ എന്നറിയില്ല. പാലക്കാട് പോയിട്ട് വന്ന ഒരു ദിവസമായിരുന്നു അത്. പാലക്കാട് നിന്ന് വന്നപ്പോൾ അദ്ദേഹം അന്നത്തെ അവിടുത്തെ ഒരു ബുക്ക് സ്റ്റാളിൽ ആയിടയ്ക്കിറങ്ങിയ ഒരു മലയാളം നോവൽ കൊണ്ടുവന്നിരുന്നു.
അത് എഴുതി തുടങ്ങി ചെറുകഥകളിലൂടെ ശ്രദ്ധേയനായ ഒരു ചെറുപ്പക്കാരൻ എഴുതിയ നോവലായിരുന്നു, അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലായിരുന്നു. ഇതൊക്കെ ഒന്ന് വായിക്കൂ. ഇപ്പം ഇത്രയും നാൾ ഈ ചിറ്റൂരും കൽപ്പാത്തിപ്പുഴയുടെയും ഭാരതപ്പുഴയുടെയൊക്കെ ഓരങ്ങളിലൂടെ നമ്മൾ സഞ്ചരിച്ചതല്ലേ, അതിന് ചുറ്റുമുള്ള മനുഷ്യരുടെ കഥയാണ്. നിനക്ക് വായിച്ചാൽ മനസ്സിലാകും, മനസ്സിലാക്കാൻ ശ്രമിക്കണം, അതിൽ ജീവിതമുണ്ട് എന്ന് പറഞ്ഞു തന്നത് അദ്ദേഹമാണ്. അങ്ങനെ ഞാനൊരു ഗൗരവപദം ആർന്ന വായനയുടെ ആദ്യ പദം വയ്ക്കുമ്പോൾ എൻ്റെ മുമ്പിലെത്തിയ പുസ്തകം എം ടി വാസുദേവൻ നായരുടെ നാലുകെട്ടാണ്. അവിടെ തൊട്ട് വായനയ്ക്ക് മറ്റൊരു ദിശാമുഖമുണ്ടാവുകയായിരുന്നു. കഥ ഇത് വാസുദേവം എന്ന ഈ ഗ്രന്ഥം തീർച്ചയായും മലയാള സിനിമ ചരിത്ര കൃതികളിൽ തീർച്ചയായും വളരെ നിർണായകമായ ഒരു സ്ഥാനം ഇതിനുണ്ട്. അങ്ങയുടെ ആത്മകഥാംശവും ഇതിൽ ഏറെ തുടിച്ചു നിൽക്കുന്നു എന്ന് അവതാരിക എഴുതിയ പ്രശസ്ത സാഹിത്യകാരൻ യു എ ഖാദർ സാക്ഷ്യപ്പെടുത്തിയിട്ടുമുണ്ട്. ഒരുപക്ഷേ എം ടി വാസുദേവൻ നായരുടെ സാഹിത്യവും മലയാള സിനിമയും തമ്മിലുള്ള ബാന്ധവത്തിൻ്റെ അതിമധുരമായ ഒരു നിർവചന ധർമ്മം കൂടി അങ്ങ് ഈ ഗ്രന്ഥത്തിൽ നടത്തുന്നുണ്ട്. യഥാർത്ഥത്തിൽ എം ടിയോട് ഏറെ അടുത്തു നിൽക്കുന്ന ഒരു ഹൃദയം, എം ടിയോട് ഒട്ടി നിൽക്കുന്ന ഒരു ഹൃദയം, ഇത് അങ്ങയുടെ സിനിമ ശില്പി എന്നുള്ള വ്യക്തിത്വത്തെ വികസ്വരതയിലേക്ക് നയിച്ചോ സൃഷ്ടിപരമായ ചില വാത്സല്യ പരിമിതികളിൽ ഒതുക്കുകയോ? രണ്ടാമത് പറഞ്ഞതാവാനുള്ള സാധ്യത ഇല്ല. കാരണം വായനയുടെ വഴിയിലൂടെയാണ് ഞാൻ അദ്ദേഹവുമായി കൂടുതലെടുക്കുന്നത്. അത് കഴിഞ്ഞ് എത്രയോ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് നേരിൽ കാണുന്നത്. നേരിൽ കണ്ട് പിന്നെയും പതിറ്റാണ്ടുകൾ കഴിഞ്ഞ ശേഷമാണ് ഞങ്ങൾ തമ്മിൽ പരിചയമാകുന്നത് പോലും. അതിനകം അദ്ദേഹം സിനിമയിലും അതേ സാഹിത്യത്തിലും അതേ അദ്ദേഹത്തിൻ്റേതായ ഉന്നത ശൃംഖങ്ങളിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. സിനിമയിലൊരു എഴുത്തുകാരനായി ഞാൻ കടന്നു വരുമ്പോൾ എൻ്റെ മുമ്പിലുണ്ടായിരുന്ന ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് എം ടി വാസുദേവൻ നായരും പത്മരാജനുമായിരുന്നു. കാരണം ഞാൻ സഞ്ചരിക്കുവാൻ ആഗ്രഹിക്കുന്ന സിനിമയുടെ വഴിയിൽ ഏറ്റവും വലിയ പ്രകാശഗോപുരങ്ങളായി നിൽക്കുന്ന രണ്ട് തിരക്കഥാകൃത്തുക്കളായിരുന്നു. അപ്പോൾ അവരുടേതായ എല്ലാ സ്വാധീനങ്ങളിൽ നിന്നും ഞാൻ കുതറി മാറി എങ്ങനെയെങ്കിലും എൻ്റേതായ ഒരു ഓരം കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ഞാൻ വെറും കാർബൺ കോപ്പിയായി അസ്തമിച്ചു പോകുമായിരുന്നു. അതുകൊണ്ട് ഉരുക്കന്മാരായി കരുതുന്ന അവരുടെ എല്ലാ നല്ല വശങ്ങളെയും ആദരപൂർവ്വം നമിച്ചുകൊണ്ട് അതിൽ നിന്ന് മാറി നടക്കുക എന്നുള്ളത് എൻ്റെ സർവൈവലിൻ്റെ ഒരു അതിജീവന ത്വരയുടെ ഭാഗമായിരുന്നു. അതുകൊണ്ട് ഒരു വാത്സല്യത്തിൻ്റെ സ്വാധീനം എൻ്റെ സൃഷ്ടിപ്പുറയിൽ ഒരിക്കലും പരിമിതി തീർക്കാൻ ഞാൻ അനുവദിച്ചിട്ടില്ല. അവർക്കുള്ള ആ ഒരു അവരുടേതായ വലിയ ഇടത്തെ അംഗീകരിച്ചുകൊണ്ട് തന്നെ നമ്മുടേതായ രീതിയിൽ ഞാൻ സഹവർത്തിച്ചിട്ടുള്ള സംവിധായകരുമായി ചേർന്ന് അവരുടെ മനസ്സിലെ സിനിമാ സങ്കല്പത്തോട് ചേർത്തുകൊണ്ടുള്ള ഒരു എഴുത്തു വഴിയാണ് ഞാൻ സഞ്ചരിച്ചത്. ലോക നിലവാരത്തോട് കടപിടിക്കത്തക്ക വിധത്തിലുള്ള സാങ്കേതിക വിദഗ്ധർ നമുക്കുണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്. പക്ഷേ ഫിലിം മേക്കേഴ്സ് എന്ന് പറയുന്ന ഒരു വംശം അന്യം നിന്ന് വരുന്നു. ഒരുപക്ഷെ ഇന്ത്യയിലെ ഇതര ഭാഷകൾ, ആസാമീസ്, ബംഗാളി ഒന്ന് രണ്ട് ഭാഷകളെ മാറ്റി നിർത്തിയാൽ ഇത്രയും മുക്തമായൊരു സാഹിതീയ ഇടപെടൽ അത്തരം ഭാഷാ സിനിമകളിലൊന്നും നടന്നിട്ടില്ല. പക്ഷെ പിൽക്കാലത്ത് ഇപ്പോൾ കഴിഞ്ഞ ഒരു 10-15-20 കൊല്ലമായി നാം അനുഭവിച്ചു വരുന്ന സിനിമ അപജയത്തിന് ഒരുപക്ഷെ കാരണം വളരെ മനോഹരമായ ആ കാലഘട്ടവുമായി മത്സരിക്കാൻ പിന്നീടുള്ളവർക്ക് സാധിക്കാതെ വന്നതോ അതിനുള്ള സന്നദ്ധത അവർ പ്രകടിപ്പിക്കാത്തതോ? അതിനെ വിശദമായി നമ്മൾ അവലോകനം ചെയ്യുന്നതിന് മുമ്പ് ഈ മലയാള സിനിമയുടെ ഏറ്റവും പുഷ്കലമായ വസന്തകാലമെന്ന് വിശേഷിപ്പിക്കുന്ന 70-കളുടെ അവസാനം 80-കളുടെ ആദ്യം എന്ന് പറയുന്നതിന് മുമ്പ് ഈ സാഹിത്യ മേഖല നമ്മുടെ സിനിമയുമായി ബാന്ധവം ആരംഭിക്കുന്നത് നിയോ റിയലിസത്തിൻ്റെ ഒരു കാലഘട്ടത്തിലാണ്. അതുതന്നെയാണ് ഉത്തരേന്ത്യൻ ചിത്രങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാലും നമ്മൾ കാണാൻ കഴിയും. അവിടുത്തെയും സാഹിതീയപരമായ ബാന്ധവം അവിടുത്തെ സിനിമയുടെ ഒരു ഉദ്ദീപനത്തിന് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഉറൂപ്പ് അടക്കമുള്ള, വൈക്കം മുഹമ്മദ് ബഷീർ അടക്കമുള്ള ഒരുപാട് എഴുത്തുകാരും കൂടി സഹവർത്തിച്ചു കൊണ്ടാണ് രാമുക്കാരിയാട്ടും പി ഭാസ്കരനും സേതു മാധവനും വിൻസെൻറ്റും പി എൻ മേനോനും എല്ലാം ഇവിടെ സിനിമയിലൊരു പുതിയ ഈ സിനിമയെ സിനിമയോടടുപ്പിക്കുന്ന ദൃശ്യപരമായ പുതിയ വെളിപാടുകളിലൂടെയുള്ള ഒരു സഞ്ചാരപാതയ്ക്ക് വഴിയൊരുക്കിയത്. അവർ വിരിച്ചൊരുക്കിയൊരു വഴിയിലൂടെയുള്ള പ്രയാണമാണ് പിന്നീട് വന്നവർ ചെയ്തത്. സ്വാഭാവികമായിട്ടും നമ്മൾ പറയുമ്പോൾ മഴ പെയ്തപ്പോൾ വിത്ത് കിളിർത്തു എന്ന് പറയണമെങ്കിൽ മഴ പെയ്യുമ്പോൾ കിളിർക്കാൻ പാകത്തിന് ഭൂമിക്കടിയിൽ വിത്തുണ്ടായിരിക്കണം. വിത്ത് ഭാഗ്യവരാണ് ആ പൂർവ്വസൂരികൾ. അതിനുശേഷം വന്നവർക്ക് അവർ ചെയ്ത ഒരു കാര്യം, ഭരതനും പത്മരാജനും കെ ജി ജോർജും മോഹനും അടങ്ങുന്ന ഒരു തലമുറ അതിനോട് തൊട്ട് തന്നെ പിന്നീട് ഹരിഹരനും ഐ വി ശശിയും അവരുടെ ദിശകളുടെ രീതികൾ മാറി ഈ ഒരു
ചലച്ചിത്ര സംസ്കൃതിയിലേക്ക് കടന്നു വന്ന ശേഷം ഇവിടെ നിവർത്തിച്ച ദൗത്യം. അവർക്കെല്ലാം പിൻബലമായി നിന്ന എം ടി വാസുദേവൻ നായർ തുടക്കം കുറിച്ച സിനിമയുടെ വേറിട്ട ആഖ്യാന രീതി, ഇതെല്ലാം കൂടെ ചേർന്ന് പരിഭാഗമായി മുന്നോട്ട് പോകുമ്പോൾ ജീവിതവുമായി അതിന് ബന്ധമുണ്ടായിരുന്നു. പക്ഷേ അതിന് ചലച്ചിത്രപരമായ ദൃശ്യ വ്യാഖ്യാനം നൽകിയ സംവിധായകർ നിവർത്തിച്ചൊരു കർമ്മം കൂടി നമ്മൾ തിരിച്ചറിയണം. അതിന് മുമ്പുണ്ടായിരുന്നവർ സാഹിതീപരമായ അതിൻ്റെ അംശത്തിനായിരുന്നു കൂടുതൽ പ്രാമുഖ്യം വന്നിരുന്നത്. അത് ആ കാലഘട്ടത്തിലെ എല്ലാ പ്രകാശന മാധ്യമങ്ങളിലും പ്രകടമായിരുന്നൊരു പ്രവണതയാണ്. ഇവരുടെ ഒരു കാലഘട്ടം എത്തുമ്പോൾ അത് ഈ എന്താ പറയുക, കലാപരമായ ആഭിമുഖ്യമുള്ള സിനിമ, കച്ചവടപരമായ ആഭിമുഖ്യമുള്ള സിനിമ എന്ന് പറയുന്നതിൻ്റെ അകലങ്ങൾ ഒഴിവാകുകയും ഇവയ്ക്കിടയിലൂടെ വളരെ സത്യസന്ധമായൊരു പാലം പണിയും പ്രേക്ഷകൻ നല്ല സിനിമയെ, അത് മനസ്സിൽ അനുരണനങ്ങൾ തീർക്കുന്ന എല്ലാ സിനിമയും നല്ല സിനിമയായി കണ്ടുകൊണ്ട് ഹൃദയപൂർവ്വം സ്വീകരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാവുകയും ചെയ്തു. അത് ദൃശ്യപരമായ അംശത്തിനായിരുന്നു സാഹിതീപരമായ അംശത്തിനേക്കാൾ കൂടുതൽ അവർ മേൽക്കോയ്മ നൽകിയിരുന്നത്. അവിടെ സിനിമ ജനങ്ങളുടെ ഹൃദയത്തിൻ്റെ നേർക്ക് തുറന്നു പിടിച്ച കണ്ണാടിയായി വർത്തിക്കുന്ന അവസ്ഥയുണ്ടായി. സിനിമയുടെ മുഖ്യധാര എന്ന് പറയുന്നത് കലാപരമായ ഔന്നത്യമുള്ള ഒരു ധാരയാണ് എന്ന് ഇന്ത്യൻ സിനിമയിൽ ഏറ്റവും ശക്തമായി തെളിയിക്കാനുള്ള സൗഭാഗ്യമാണ് ഈ വസന്തകാലം മലയാള സിനിമയ്ക്ക് നേടിക്കൊടുത്തത്. പക്ഷേ തുടർന്നുള്ള യാനത്തിൽ പലപ്പോഴും ഈ നേതൃത്വം നൽകിയ ചങ്ങാതിമാർ, എൻ്റെ ആത്മസുഹൃത്തുക്കളായിരുന്ന ചങ്ങാതിമാരടക്കമുള്ളവർ അവരുടെ ദിശയിൽ നിന്ന് വ്യതിചലിച്ചു പോവുകയുണ്ട്. പലതരത്തിലുള്ള സ്വാധീനങ്ങളാകാം, സമ്മർദ്ദങ്ങളാകാം, ബലഹീനതകളാകാം, കോട്ടക്കുത്തലങ്ങൾക്ക് വേണ്ടിയുള്ള തപസ്സാകാം, എന്തായാലും അവരുടെ പ്രതിബദ്ധതയിൽ മയം ചേർക്കപ്പെടുകയും അത് മനഃപൂർവ്വം എന്ന് ഞാൻ പറയുകയല്ല, ഒരുപക്ഷെ കാലത്തിൻ്റെ കുത്തൊഴുക്കിൽ സംഭവിച്ചു പോകുന്നതാകാം. തുടർന്ന് വന്നവർക്ക് ഇത്തരത്തിലുള്ള ഒരു സമീപനത്തിന് വേണ്ട ആർജവമോ സമർപ്പിതമായ പശ്ചാത്തലമോ ഇല്ലാതെ വരികയും സാങ്കേതികതയിൽ കൂടുതൽ അഭിരമിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും. അത് എം ടിയുടെ ഒരു തന്നെ വാചകം ഉദ്ധരിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ലോക നിലവാരത്തോട് കടപിടിക്കത്തക്ക വിധത്തിലുള്ള സാങ്കേതിക വിദഗ്ധർ നമുക്കുണ്ട്, ടെക്നീഷ്യൻസ് ഉണ്ട്, പക്ഷേ ഫിലിം മേക്കേഴ്സ് എന്ന് പറയുന്നൊരു വംശം അന്യം നിന്ന് വരുന്നു. ഫിലിം മേക്കറാകണമെങ്കിൽ ജീവിതത്തെ പുനർക്രിയേറ്റ് ചെയ്യാൻ കഴിയും, പുനർസൃഷ്ടിക്കാൻ കഴിയണം. ഒരു ചിത്രം കാണുമ്പോൾ അതിലൂടെ എനിക്ക് എൻ്റെ ജീവിതത്തെയും എൻ്റെ ചുറ്റുവൃത്തത്തിലെ ജീവിതത്തെയും സാമൂഹിക അവസ്ഥയും വായിച്ചെടുക്കുവാൻ കഴിയണം, പുനർവിന്യസിക്കുവാൻ കഴിയണം, വ്യാഖ്യാനിക്കുവാൻ കഴിയണം, വിചാരണ ചെയ്യുവാൻ കഴിയണം. അത്തരത്തിലുള്ള ഒരു ജീവിതവുമായുള്ള ഇടപഴകൽ അല്ലെങ്കിൽ ജീവിതവുമായിട്ടുള്ള ഇഴദാർഢ്യം എന്ന് പറയുന്നത് പിന്നീട് സിനിമയ്ക്ക് നഷ്ടപ്പെടുകയും സാങ്കേതികതയിൽ അഭിരമിച്ചുകൊണ്ടുള്ള യാത്രയിലേക്ക് സിനിമ പരിമിതപ്പെടുകയും ചെയ്തതാണ്. അവിടെ സംഭവിക്കുന്നത് ജീവിതത്തിൻ്റെ നേർക്ക് പിടിച്ച കണ്ണാടി അല്ലാതായി മാറുന്നു, ജീവിതത്തിന് പുറംതിരിഞ്ഞ് നിന്നുകൊണ്ടുള്ള പലായന സാധ്യതകളിലേക്ക് സിനിമ അപജയത്തിലൂടെ പതിക്കുകയാണ്. മലയാള സിനിമയിലെ മൊത്തം ഇന്ത്യൻ സിനിമയിൽ എന്ന് പറഞ്ഞാൽ തന്നെയും കുഴപ്പമില്ല, അതായിരിക്കും ചരിത്രപരമായ ശരി. മൂല്യനിർദ്ധാരണ സംബന്ധമായ ഓർമ്മകളിൽ ഏറ്റവും തിളക്കമാർന്നു നിൽക്കുന്നത് ഓളവും തീരവും എന്ന എം ടി കൃതി ചലച്ചിത്ര ഭാഷ്യത്തിൽ പി എൻ മേനോൻ ഏറ്റവും പുതിയ മറ്റൊരു തലത്തിൽ അവതരിപ്പിച്ചതാണെന്ന് അങ്ങും സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ മഹാനായ ഒരു എഴുത്തുകാരൻ ശ്രീ എം ടി വാസുദേവൻ നായർ, മഹാനായ ഒരു ചലച്ചിത്ര ശില്പി പി എൻ മേനോൻ, ഇവർ തമ്മിലുള്ള പാരസ്പര്യവും സാഹിത്യകാരൻ അവിടെ സിനിമാ ശില്പിക്ക് സന്ധി ചെയ്തു കൊടുത്തുകൊണ്ടുള്ള ആ ഒരു സന്ധി എന്നുള്ളതിനേക്കാൾ ക്രിയാത്മകമായ വിധേയത്വം എന്ന് പറയുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ശരി, ആ ഘട്ടത്തെക്കുറിച്ച് അങ്ങ് ഏറെ പറഞ്ഞിട്ടുണ്ട്. അതേക്കുറിച്ച് പുതിയ തലമുറയിലെ പ്രേക്ഷകരും നമ്മുടെ ഇന്ത്യൻ സിനിമയിലെ ഒരു ദൃശ്യപരമായ പുതിയ കാൽവയ്പ് എന്ന് പറയുന്നത് ബംഗാളിൽ സത്യേന്ദ്രയെ പ്രോത്ഘാടനം ചെയ്ത ഒരു വിപ്ലവാത്മകമായ ചലച്ചിത്ര പ്രകാശന രീതിയാണ്. അതിന് സമാന്തരമായി ദക്ഷിണേന്ത്യയിൽ ആദ്യം ഉദിച്ചുയരുന്ന ഒരു വെളിപാട് എന്ന് പറയുന്നത് ഈ ഓളവും തീരവും എന്ന് പറയുന്ന ചിത്രമാണ്. ദക്ഷിണേന്ത്യയിലെ സിനിമയുടെ മേഖലയിൽ പിന്നീടുണ്ടായ കലാപരമായ എല്ലാ പുതിയ പ്രകാശനധാരകളുടെയും ആദ്യ സ്രോതസ് എന്ന് പറയുന്നത് ഈ ചിത്രം നൽകിയ പ്രചോദനമാണ്. ഒരുപാട് മറ്റ് ഭാഷകളിൽ ദക്ഷിണേന്ത്യൻ സംവിധായകർ പറഞ്ഞു, ഭാരതരാജ പറഞ്ഞിട്ടുണ്ട്, 17 തവണയാണ് ഓളം തീരോ എന്ന് പറഞ്ഞ ചിത്രം ഞാൻ മദ്രാസിലെ തിയേറ്ററിൽ കണ്ടത്. ഈ ചിത്രം ഞാൻ കണ്ടില്ലായിരുന്നെങ്കിൽ എൻ്റെ സംവിധാന ജീവിതം മറ്റൊന്നായി പോകുമായിരുന്നു. ബാലുമഹേന്ദ്ര ഏറ്റു പറഞ്ഞിരിക്കും, എത്രയോ മണിരത്നം പറയുന്നു. ഈ ദക്ഷിണേന്ത്യയിൽ മാത്രമല്ല ഉത്തരേന്ത്യയിൽ പോലും സംവിധായകർ, കാരണം നമ്മളൊരു സിനിമയെ നമ്മൾ വീണ്ടും വർഷങ്ങൾക്ക് ശേഷം കാണുമ്പോൾ ഇന്നും അതിലെ ഒരു ഫ്രെയിം പോലും മാറ്റി അതിന് പകരം അതിനേക്കാൾ മെച്ചപ്പെട്ടൊരു ഫ്രെയിം നമുക്ക് ആഡ് ചെയ്യാൻ കഴിയുന്നില്ല. അത് അപൂർവമായി മാത്രം സംഭവിക്കുന്ന കലാപരമായ മേഖലയിൽ അപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു ദൃഷ്ടാന്തമാണ്. ദറ്റ് കനോട്ട് ബി ഇംപ്രൂവ്ഡ് ഫർദർ. അത്രയും അത് നലം തകഞ്ഞ വിധത്തിലാകുന്നത് ഈ പരസ്പരമുള്ള ഒരു മാത്സര്യപൂർണമായ ഒരു വിധേയപ്പെടലുണ്ട്.
കാരണം എഴുതുന്ന ഒരു വാക്കിന് ഇദ്ദേഹം മനസ്സിൽ കണ്ടതിൻ്റെ അപ്പുറത്തെ അർത്ഥം ഞാൻ എൻ്റെ ദൃശ്യങ്ങളിലൂടെ തെളിച്ചു കാണിക്കുമെന്ന് പറയുന്ന പി എൻ മേനോൻ്റെ ഒരു ഒരു വാശിയേറിയ ഒരു ഉൾച്ചേരലുണ്ട്. ഇയാളെ പ്രകോപിപ്പിക്കുന്ന വിധത്തിൽ, ഇയാൾക്ക് ഒരു വെല്ലുവിളിയായിട്ട് അനുഭവപ്പെടുന്ന വിധത്തിൽ ഓരോ ദൃശ്യവും ഞാൻ അക്ഷരത്താളിൽ കുറിച്ച് വയ്ക്കുമെന്ന് പറയുന്ന എഴുത്തുകാരൻ്റെ ഒരു സമീപനമുണ്ട്. ഇത് രണ്ടുപേരും കൂടെ ചേർന്നൊരു സ്വപ്നത്തെ രണ്ട് ശരീരങ്ങൾക്കുള്ളിലൂടെ ഒരു തലച്ചോറിൽ നിന്ന് പുറത്തു വരുന്നൊരു സ്വപ്നമാക്കി അവതരിപ്പിച്ചു. അതിനെ സമാനമായ ഒരു വിപ്ലവം ആകെ ചൂണ്ടിക്കാട്ടാനാവുക സത്യേന്ദ്രയുടെ കാലഘട്ടത്തിൽ. എത്ര നിർമ്മാതാക്കൾക്ക് തങ്ങൾ നിർമ്മിക്കുന്ന ചിത്രങ്ങളുടെ കഥ പ്രിവ്യൂ കാണുന്നതിന് മുമ്പ് പൂർണ്ണമായിട്ട് അറിയാം എന്ന ചോദ്യം അവർ സ്വയം ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം കേട്ടോ നമ്മൾ അമ്പരുന്നത്. സാഹിത്യം, സിനിമ, വ്യവസായം ഈ മൂന്ന് തലങ്ങളെ പരസ്പരം യുക്തിസഹമായും അല്ലാതെയും ഉപയോഗപ്പെടുത്താനുള്ള ശ്രമങ്ങളുടെ ചരിത്രമാണ് മലയാള സിനിമയുടെ ഈ 80 കൊല്ലക്കാലത്തോളമായിട്ടുള്ള ഈ ചരിത്രം. സാഹിത്യത്തെ സിനിമയും സിനിമയെ വ്യവസായവും എത്രത്തോളം പരസ്പരം സഹായിച്ചിട്ടുണ്ടെന്നും അല്ലെങ്കിൽ തിരിച്ചടികൾ എന്ന നിലയിൽ ഈ മൂന്ന് മണ്ഡലങ്ങളിൽ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്നും ഒരുപക്ഷെ മറ്റാരേക്കാളും അങ്ങേക്ക് നിരൂപിക്കാം ആ വശത്തെക്കുറിച്ച്. സിനിമയും സാഹിത്യവും തമ്മിലുള്ള വളരെ പോസിറ്റീവായ റിലേഷൻഷിപ്പായിരുന്നു മലയാള സിനിമയുടെ ഏറ്റവും ഒരു ഒരു വലിയ കാലഘട്ടത്തിലെ അഭിമാനത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറ എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഈ കലാമാധ്യമത്തിൽ ഒരുപാട് മാറ്റങ്ങളും, കാരണം സിനിമ എന്ന് പറയുന്നത് 117 വർഷത്തിൻ്റെ മാത്രം പ്രായമുള്ള മറ്റ് മാധ്യമങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ശൈശവദശ എന്ന് മാത്രം പറയാവുന്നൊരു ഘട്ടത്തിൽ നിൽക്കുന്നത് അത് അന്യനിമിഷം എന്നോണം പരിണാമങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങും ഞാനും ചെറുപ്പത്തിൽ കണ്ട സിനിമയല്ല നമ്മൾ ഇന്ന് കാണുന്നത്. ഇനി നമുക്ക് ശേഷമുള്ളവർ കാണാനിരിക്കുന്നതും അതിനുശേഷമുള്ളവർ ചെയ്യാനിരിക്കുന്നതും സിനിമയുടെ തലങ്ങൾ പോലും മാറി വരാം. ഇവിടെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ സിനിമ അതിൻ്റെ കണ്ടൻറ്റിന് നൽകുന്ന പ്രോമിനൻസിൽ വ്യത്യാസം വന്നു. കണ്ടൻറ്റിന് നൽകുന്ന പ്രോമിനൻസ് എന്ന് പറയുന്നത് അതിൻ്റെ സാഹിത്യ അംശത്തെ വിട്ട് ഈ ഉരിയാടപ്പെടുന്ന വാക്കുകളേക്കാൾ പ്രധാനം എന്ന് പറയുന്നത് ഒരു ദൃശ്യം കാണിക്കുകയും ആ ദൃശ്യം നമ്മുടെ മനസ്സിൽ നമ്മുടെ മനസ്സിനെക്കൊണ്ട് ഏറ്റുപറയിപ്പിക്കുന്ന ബിംബങ്ങൾ ഏറ്റുപറയിപ്പിക്കുന്ന അതിൻ്റെ സൂത്രവാക്യങ്ങൾ എന്നതിൽ പ്രാധാന്യം വന്നപ്പോൾ സിനിമയുടെ ദൃശ്യാംശത്തിന് പുതിയ തലങ്ങൾ വന്നു, പുതിയ ധാരകൾ വന്നു. അതിന് സാഹിത്യവുമായിട്ടുള്ള പ്രകടമായ പ്രത്യക്ഷമായ ബന്ധത്തെ ഉപേക്ഷിക്കേണ്ടതുണ്ടായിരുന്നു. കച്ചവടം എന്ന് പറയുന്നത് സിനിമയുമായി ബന്ധപ്പെട്ട് തുടക്കം മുതലേ ഉള്ളതാണ്. പക്ഷേ വെറുമൊരു കച്ചവടക്കാരന് ഒരിക്കലും നല്ല സിനിമാ നിർമ്മാതാവാകാൻ കഴിയില്ല. നമ്മുടെ മലയാള സിനിമയിലെ ഒരു കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ സൗഭാഗ്യം എന്ന് പറയുന്നത് മഞ്ജുലാസാവട്ടെ, സുപ്രിയയാവട്ടെ, അസോസിയേറ്റ് പിക്ചേഴ്സ് ജയമാരുതി മുതലായവരാകട്ടെ, ഹരിപോത്തനും എം ഒ ജോസഫും ടി വാസുവനും ധാരാളം വായിക്കുന്ന സ്വഭാവമുള്ള ആളുകളായിരുന്നു. ഞാൻ എൻ്റെയൊക്കെ തുടക്ക കാലഘട്ടത്തിൽ ഞാൻ ഇടപഴകിയിട്ടുള്ള ഒട്ടുമുക്കോറും എല്ലാ നിർമ്മാതാക്കളും അത്തരം സ്വഭാവമുള്ള ആളുകളായിരുന്നു. ഒരു കഥ തിരഞ്ഞെടുക്കുന്നതിൽ തൊട്ട് അവരുടെ ഇൻവോൾവ്മെൻറ്റ് തുടങ്ങിയാണ് ആ അവസ്ഥ മാറുകയും അത്തരം സാഹിത്യപരമായ അല്ലെങ്കിൽ ജീവിത ഗന്ധിയായ കാഴ്ചപ്പാടുകളുള്ള നിർമ്മാതാക്കൾ ഇല്ലാതാവുകയും ചെയ്തപ്പോൾ ഇന്നത്തെ പല നിർമ്മാതാക്കളും സത്യത്തിൽ നിർമ്മാതാവ് എന്ന് പറയുന്ന ഒരു നിർവചനത്തിൻ്റെ ഉള്ളിലല്ല പെടുന്നത്. നിർമ്മാതാവ് എന്ന് പറഞ്ഞാൽ പണം എവിടെ നിന്നെങ്കിലും കൊണ്ടുവന്ന് മുടക്കുന്ന ഒരാളല്ല. ലോകവ്യാപകമായി പ്രൊഡ്യൂസർക്കുള്ള സ്ഥാനമെന്ന് പറഞ്ഞാൽ ഒരു പ്രൊജക്റ്റ് കൺസീവ് ചെയ്യുന്ന ഒരാളാണ്. ഇങ്ങനെയൊരു കഥാബീജത്തിൽ നിന്ന് ഇന്ന ആളുടെ സഹകരണത്തോടെ ഒരു തിരക്കഥ നമുക്ക് വിന്യസിപ്പിച്ചെടുത്താൽ, ഇന്ന അദ്ദേഹത്തിൻ്റെ ചലച്ചിത്ര സംവിധാന രീതിയിലൂടെ അതിനെ കൂടുതൽ പോഷിപ്പിച്ചെടുത്താൽ, അങ്ങനെ ഒരു പ്രൊജക്റ്റ് അയാളുടെ മനസ്സിലാണ് ഉയർത്തുന്നത്. ഒരുപക്ഷേ ശ്രീ ജോൺ പോൾ, ഇന്നത്തെ പല നിർമ്മാതാക്കളും വെറും ഇൻവെസ്റ്റേഴ്സ് അല്ലേ? അതുപോലും അല്ല എന്നുള്ള സത്യം നമ്മുടെ മുമ്പിലുണ്ട്. കാരണം അവർ ഇതിൻ്റെ ഓർഗനൈസേഴ്സ് ആവുന്നു, സംഘാടകരാവുകയാണ്. കാരണം ഒരു താരത്തിൻ്റെ ഡേറ്റ് അല്ലെങ്കിൽ ഒരു സംവിധായകൻ്റെ ഡേറ്റ്, ഒരു തിരക്കഥാകൃത്തിൻ്റെ തിരക്കഥ ഇത്രയും സമാഹരിച്ചു കഴിഞ്ഞാൽ അതിന് പണം മുടക്കാൻ വേണ്ടി താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന പ്രസ്ഥാനം അടക്കമുള്ള ചാനലുകളുടെ പണം വാങ്ങിയിട്ടാണ് ടൈറ്റിൽ രജിസ്ട്രേഷൻ പോലും നടത്തുന്നത്. പിന്നെ അവിടെ നിന്നും ഇവിടെ നിന്നും സമാഹരിക്കുന്ന പണം ഇൻവെസ്റ്റേഴ്സ് പോലുമല്ല. പണ്ടത്തെ നിർമ്മാതാക്കളുടെ പ്രത്യേകത എൻ്റെ ചിത്രം തിയേറ്ററിലെത്തി അത് കണ്ട് ഇഷ്ടപ്പെടുന്ന ജനങ്ങൾ നൽകുന്ന ടിക്കറ്റ് നിരക്കിൽ നിന്ന് കിട്ടുന്ന ലാഭമാണ് എനിക്ക് പ്രതീക്ഷിക്കാനുള്ളതെന്നാണ്. ഇന്ന് ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് തനിക്ക് എന്ത് ലാഭം കിട്ടുന്നു എന്ന ചിന്തയിൽ ചിത്രം നിർമ്മിക്കുമ്പോൾ അതിനോട് നമുക്കൊരു പാഷൻ ഉണ്ടാവില്ല. എത്ര നിർമ്മാതാക്കൾക്ക് തങ്ങൾ നിർമ്മിക്കുന്ന ചിത്രങ്ങളുടെ കഥ പ്രിവ്യൂ കാണുന്നതിന് മുമ്പ് പൂർണ്ണമായിട്ട് അറിയാം എന്ന ചോദ്യം അവർ സ്വയം ചോദിക്കുമ്പോൾ അതിൻ്റെ ഉത്തരം കേട്ടോ നമ്മൾ അമ്പരന്ന് പോകും. നമ്മുടെ ഇപ്പോഴേറെ വിവാദമായിരിക്കുന്ന സൂപ്പർ സ്റ്റാറുകളുടെ ആധിപത്യം, അവരുടെ തീയതികളിൽ കെട്ടി ഇട്ടിരിക്കുന്ന സിനിമയുടെ വർത്തമാനവും ഭാവിയും, ആ ഒരു ദുരവസ്ഥ എന്ന് വേണമെങ്കിൽ പറയാവുന്ന തലത്തിൽ വളർന്ന ആ ഒരു വ്യക്തിപരമായി ഒരു നായകരൂപത്തെ അല്ലെങ്കിൽ പ്രധാനമായും നായകരൂപത്തെ, ഇനി നായികാരൂപത്തെ മറ്റേതെങ്കിലും ലോക സിനിമയുടെ ഭാഗങ്ങളിൽ നമുക്ക് കാണാം,
അപ്പോൾ രൂപപരമായി ഉറച്ചു നിൽക്കുന്ന സിനിമാ സാധ്യതകളുടെ ഒരു ദുർഗതി ഇന്നത്തെ ഒരു പ്രശ്നമാണ്. യഥാർത്ഥത്തിൽ ഈ സൂപ്പർ നായകന്മാരുടെയൊക്കെ രൂപത്തിന് ഇത്രത്തോളം പ്രാധാന്യം നമ്മുടെ ചലച്ചിത്ര മാധ്യമത്തിലെങ്കിലും ഉണ്ടാകാൻ പാടുള്ളതാണ്. എങ്ങനെയാണ് ഇവർക്ക് ഈ അപ്രമാദിത്വവും ഈ പറയുന്ന ചോദ്യം ചെയ്യാനാവാത്ത രീതിയിലുള്ള പ്രസക്തിയും ഉണ്ടായത്? സൂപ്പർ താരങ്ങൾ എഴുത്തുകാരൻ്റെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നു എന്ന് പറയുകയാണ്. ഞാൻ 98 ചിത്രങ്ങൾക്ക് വേണ്ടി പേനയെടുത്തവനാണ്. ഞാൻ പേന പിടിക്കുന്ന കൈയുടെ പുറകിൽ ഒരു സൂപ്പർ താരവും കൈയെത്തിക്കാൻ വന്നിട്ടില്ല. എത്തിക്കാൻ വന്നാൽ ഞാൻ നിന്ന് കൊടുക്കില്ലായിരുന്നു. നിന്ന് കൊടുക്കില്ലായിരുന്നു എന്ന് പറയണമെങ്കിൽ ഞാൻ എഴുതുന്നതിൽ എനിക്ക് അത്രയും ഉൾബോധ്യം വേണം. അതേസമയത്ത് ആ ചിത്രവുമായി ബന്ധപ്പെട്ട അഭിനേതാവല്ല ആരെങ്കിലും ഒരു ക്രിയേറ്റീവ് സജഷൻ പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കണം. അതല്ലാതെ ഒരു സജഷനാണ് പറയുന്നതെങ്കിൽ, കാരണം അവർ കാണുന്ന ഒരു കാഴ്ചപ്പെടുത്തത്തിൽ നിന്ന് ഇതിൻ്റെ സമഗ്രത സംവിധായകൻ്റെയും തിരക്കഥാകൃത്തിൻ്റെയും മനസ്സിലുള്ളതുപോലെ ഒരു താരത്തിൻ്റെ മനസ്സിലുണ്ടാക്കണമെന്നില്ല. അവർ അവരുടേതായ ഒരു സങ്കല്പത്തിൽ നിന്നുകൊണ്ട് നിർദ്ദേശം പറയാം. ആ നിർദ്ദേശത്തോട് നമുക്ക് ആർഗ്യൂ ചെയ്യാം. ഇന്ന ഇന്ന കാരണങ്ങളാൽ ഇതിൻ്റെ ടോട്ടാലിറ്റിക്ക് ഇത് നിരക്കുന്നില്ല സുഹൃത്ത് എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാൻ മാത്രം വിദ്യാഭ്യാസമുള്ളവരാണ് നമ്മുടെ എല്ലാ താരങ്ങളും. പക്ഷേ പറയുന്നവന് അത് കൺവിൻസിംഗ് ആയിട്ട് പറയുവാനുള്ള ത്രാണി വേണം. എങ്കിൽ അത് ആ ത്രാണി ഉണ്ടാവണമെങ്കിൽ ഞാൻ എഴുതുന്ന വരികളിൽ ഞാൻ സൃഷ്ടിക്കുന്ന തിരക്കഥയുടെ ഘടനയിൽ എനിക്കും സംവിധായകനും ഒരേപോലെ ബോധ്യവും വിശ്വാസവും വേണം. ഭരതൻ്റെ അടുത്ത് അത്തരത്തിലുള്ള ഇടപെടലുകൾക്ക് ആരും വന്നിട്ടില്ല. കെ ജി ജോർജിൻ്റെ അടുത്ത് വന്നിട്ടില്ല. പത്മരാജൻ്റെ അടുത്ത് വന്നിട്ടില്ല. അതിനു മുമ്പുള്ള സംവിധായകരുടെ അടുത്ത് വന്നിട്ടില്ല. അടുഗോപാലകൃഷ്ണൻ്റെ അടുത്ത് നടത്തുന്നില്ല. അപ്പോൾ നമ്മളിൽ അവർക്കുള്ള വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ട ഹോംവർക്കാണ് നമ്മളോടുള്ള കമ്മിറ്റ്മെൻ്റ്. ഇല്ല, അവനവൻ ചെയ്യേണ്ടിടത്ത് ചെയ്യേണ്ട വിധം ചെയ്യാതിരുന്ന എൻ്റെ വർഗത്തിൽപ്പെട്ട എഴുത്തുകാരും എൻ്റെ സഹോദര വർഗത്തിൽപ്പെട്ട സംവിധായകരും കഴിഞ്ഞേ താരങ്ങളെ ഞാൻ പ്രതികൂട്ടിൽ നിർത്തു. രണ്ട് ചരിത്ര സന്ദർഭങ്ങളിലെ ചിത്രങ്ങളുടെ താരതമ്യം കൗതുകകരമായേക്കാമെന്ന് തോന്നുന്നു. ഒന്ന്, കലാപരമായ മൂല്യപരമായ ചാഠ്യങ്ങളുള്ള എം ടി എ പോലെ ഒരാളെ സഹിക്കാൻ ഇത്തിരി പ്രയാസമാണ് എന്ന് പറയുന്ന നിർമ്മാതാവിൻ്റെ ഒരു ചിത്രം ഒരു 10-15 കൊല്ലം മുമ്പ്. ഇപ്പോൾ സൂപ്പർ താരങ്ങളുടെ ശരീരഭാഷയ്ക്ക് മുമ്പിൽ സ്വയം വിധേയത്വം പ്രഖ്യാപിക്കുന്ന നിർമ്മാതാവിൻ്റെ ദുർബലമായ മറ്റൊരു ചിത്രം. ഒരു കാലത്ത് എഴുത്തുകാരെ നിർമ്മാതാക്കൾ തള്ളിപ്പറയാനുള്ളൊരു പ്രേരണയുണ്ടായിരുന്നു. ആ നിർമ്മാതാക്കൾക്ക് പക്ഷേ ഇപ്പോൾ അഭിനേതാക്കളെ തള്ളിപ്പറയാനുള്ള ആർജവം നഷ്ടപ്പെട്ട ഒരു പശ്ചാത്തലം. ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? തീർച്ചയായിട്ടും. ഇവിടെയാണ് നിർമ്മാതാവ് എന്ന് പറയുന്ന ആളെക്കുറിച്ച് നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരുന്നത്. ഇൻവെസ്റ്റേഴ്സ് അല്ല എന്ന് ഞാൻ താങ്കളെ തിരുത്തിയത് അതിൻ്റെ പേരിലാണ്. ഇൻവെസ്റ്റ് ചെയ്യാത്ത ഒരാൾക്ക് സ്വന്തം നിലയിൽ ധനസമാഹരണം നടത്തി അത് മുതൽ മുടക്കി സാധാരണ വ്യവസായങ്ങൾ നടത്തുന്ന പോലെ ഒരു സിനിമ നിർമ്മിക്കാൻ കഴിയാത്ത ഒരാൾക്ക് ഈ മൂലധനം മറ്റൊരിടത്തുനിന്ന് സമാഹരിക്കേണ്ടിയിരിക്കുന്നു. ഈ സമാഹരണത്തിന് സഹായിക്കാൻ വരുന്നവന് അവൻ്റേതായ മുൻ ഫോർമുലകളുണ്ട്. അവിടെ ഇന്ന താരമുണ്ടെങ്കിൽ ഞാൻ ഇത്ര രൂപ തരാമെന്ന് പറയുന്ന ചാനലടക്കമുള്ള വ്യവസ്ഥിതികളുണ്ട്. അപ്പോൾ അതിന് വിധേയപ്പെട്ട് മാത്രമാണ് എനിക്ക് സിനിമ നിർമ്മിക്കാൻ കഴിയുന്നതെങ്കിൽ, ഞാനിതിൻ്റെ ഒരു സംഘാടകൻ മാത്രമാണെങ്കിൽ അവരുടെ ഇച്ഛകൾക്ക് ഞാൻ വഴങ്ങിയേ മതിയാവും. ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നത് ഒരു നല്ല കഥാപാത്രം, ഒരു നല്ല ചിത്രം ഇതിൻ്റെ ഭാഗമായിരിക്കാനുള്ള സന്ദർഭം കളഞ്ഞു കുളിക്കാൻ മാത്രം വിഡ്ഢികളല്ല നമ്മുടെ താരങ്ങളാര്. പക്ഷേ നമ്മളിൽ അവർക്ക് വിശ്വാസം തോന്നണം. ആ വിശ്വാസം തോന്നണമെങ്കിൽ ഞാനിരിക്കേണ്ടിടത്ത് ഞാനിരിക്കണം, ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തിരിക്കണം. നമ്മുടെ കുറ്റങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് അവരുടെ നേർക്ക് മാത്രം വിരൽ ചൂണ്ടുന്നതിൽ അർത്ഥമില്ല. അവർ ഒരു പ്രത്യേക തലത്തിലിരിക്കുന്നവരാണ്. അവർക്ക് ആ ആരാധനയുടെ ചുറ്റുപുറത്തിൽ നിന്നുകൊണ്ട് മാത്രമാണ് കാഴ്ചകൾ കാണാൻ കഴിയുക. അവർ കാണുന്നതല്ല കാഴ്ച എന്ന് അവരെ ബോധ്യപ്പെടുത്തണമെങ്കിൽ ബോധ്യപ്പെടുത്തുന്ന ആളിൽ അവർക്ക് വിശ്വാസം ഉണ്ടാകണം.